ഹലോ, അപ്പോൾ ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങളൊന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു, ഒരു സദ്യ കഴിക്കാനായിട്ട് ഒരു പൂതി. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിലൊക്കെ സദ്യ കഴിക്കാനാണെങ്കിൽ കൂടുതൽ തിരക്കുള്ള സമയമായിരിക്കും. അപ്പോൾ ഹൈ റേഞ്ച് റെസ്റ്റോറൻറ്റിലാണ് പോയത്. കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെയും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ സദ്യക്ക് ഓർഡർ ചെയ്തു പിള്ളേർ സെറ്റ് ബിരിയാണി, അമ്മയും സദ്യന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും മുകളിതേ കുസൃതിയൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് സദ്യ ടൈപ്പ് സാധനങ്ങളാണല്ലോ വരിക. അപ്പോൾ അവർക്ക് സലാഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഒരു മീനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോള് ഇപ്പുറത്തിരുത്തി, അപ്പോൾ അതിന് ശേഷം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിയുമ്പോഴേക്കും ഓരോരുത്തർ കൊടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ നേരം കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ. പിന്നെ ഹൈ റേഞ്ചിലെ സദ്യ ഒരു എല്ലാവരും ഫേവറേറ്റ് തന്നെയാണ്. ഇവിടെ എല്ലാ പ്രാവശ്യവും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരേപോലെ തോന്നും എത്ര പ്രാവശ്യം വന്ന് കഴിച്ചാലും. അപ്പോൾ മോൾക്ക് ഇങ്ങനെ മേത്തിക്കാവോ എന്നൊക്കെ വിചാരിച്ച് ടവലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് പകൽ വെളിച്ചം കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാ. സത്യം പറഞ്ഞാൽ നല്ല ചൂടല്ലേ. അപ്പോൾ ചെറിയ ചൂട് നമുക്ക് ശരീരത്ത് കിട്ടുമ്പോൾ നല്ലൊരു സുഖമല്ലേ. അങ്ങനെ പക്ഷേ അത്രയ്ക്ക് എപ്പോഴും അങ്ങനെ കൊള്ളാൻ പറ്റില്ല കേട്ടോ, നല്ല തലവേദന എടുക്കും. അപ്പം അതിന് ശേഷം ഞങ്ങൾ മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നടത്തിയതിന് ശേഷമാണ് നമ്മൾ മാളിലേക്ക് അങ്ങനെ കയറുള്ളൂ. ഡയറക്റ്റ് അങ്ങോട്ട് മാളിലേക്ക് കയറി അവിടെ ആകെ ഓടി നടന്ന് പരതി അങ്ങനെയൊക്കെയാവും. അപ്പോൾ കുറച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷമാണെങ്കിൽ അവിടെ അത്ര ഓടില്ലേ, കുറച്ച് ക്ഷീണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ദേ അവൾക്ക് ദേ അഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നടന്നു തുടങ്ങിയതിന് ശേഷം നടക്കണം ഓടണം അങ്ങനെയുള്ള വിചാരമാണല്ലോ പിള്ളേർക്ക്. അങ്ങനെ ദേ അയ്യോ ഒരു ഒരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ അവിടെ എത്താറായി. അപ്പോൾ ഇവിടെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. മാംഗോ ഫെസ്റ്റാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയും ഇങ്ങനെ കാണുമ്പോൾ. പല തരത്തിലുള്ളത്, പല നാട്ടിലത്തെ അങ്ങനെയൊക്കെയാണ്, പല ഷേപ്പിൽ, നീളത്തിലുള്ളത്, ഉണ്ടുള്ളത്, നീര് കൂടിയനെന്ന് വേണ്ട, എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. നമ്മൾ കൂടുതലും മണമൊക്കെ നോക്കി എടുക്കുകയാണ് നല്ലത്. ചിലപ്പോൾ ചെന്നൊരു രണ്ട് ദിവസം ആകുമ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ പരിപാടി ഇതാവും, ചിലപ്പോൾ അങ്ങനെ കേടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രത്തോണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ മേടിക്കണം. അപ്പോൾ അമ്മയ്ക്ക് മാങ്ങയൊക്കെ കാണുമ്പോൾ ഭയങ്കര, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് പൊട്ടിച്ചെടുക്കാലും, ഇവിടെ സീസണിൽ മേടിച്ച് കഴിക്കുക എന്നല്ലാതെ അങ്ങനെയല്ല. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷവും കൗതുകവും ഇഷ്ടവും ഒക്കെ ഇതേ പിള്ളേർ എടുത്ത് ഉണ്ടാകുന്നു വിചാരിച്ചിട്ട് നമ്മൾ ട്രോളിയിൽ എടുത്തിതാ. അപ്പോൾ അതേ ട്രോളിയിൽ വെച്ചിട്ട് കൈ നീട്ടിയിരിക്കണം എന്തായാലേ. അപ്പോൾ ദേ മാംഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ ദേ ഏറ്റവും കൗതുകം എന്ത് ചെയ്യുന്ന മുകളിൽ കറക്റ്റ് നമ്മുടെ മൗമിയൊക്കെ തൂങ്ങിയെടുക്കുന്ന പോലെ പ്ലാസ്റ്റിക് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ പടത്തിൻ്റെ അങ്ങനെ കോല വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രസമല്ലേ, നല്ലൊരു വൈബ് ഉണ്ടാക്കും. ശരിക്കും തോട്ടത്തിൽ പോയ പോലെ തന്നെ അടിയിലൊക്കെ ദേ ഇല വീണ് കിടക്കുന്നതും അങ്ങനെയൊക്കെ. മാംഗോ മാനിയ എന്താല്ലേ അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആയിരിയിൽ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ എടുക്കണത്. ഈ അവിടെ നിന്ന് ഈ മാങ്ങ എന്ന് പറയുന്നുണ്ട്, മാങ്ങ എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് തരം മാങ്ങയെന്ന് എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് തരം എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ക്ഷീണിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവരും ട്രോളിയിൽ കയറി ഇരിപ്പായി. ഇതേ മാംഗോ ജ്യൂസ് വെടിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ദാഹം തീരാനായിട്ട്. അതിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തോട്ട് പോകാന്ന് വിചാരിച്ചു. മാംഗോ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ കണ്ടിരുന്നില്ല ഇവരൊക്കെ ഇരുന്ന് കുടിച്ചിരുന്നത്. അപ്പോൾ ഒരു വലിയൊരു കവർ മേടിച്ചു. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ അത് ഏതാണ്ട് ആയി, നല്ല ചൂടല്ലേ. പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ എളുപ്പമല്ലല്ലോ, പെട്ടെന്ന് ക്ഷീണവും ദാഹവും ഒക്കെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഏരിയ വിട്ട് പോകുന്നു. അപ്പോൾ ഇവിടേക്ക് എത്തി. മോള് പിന്നെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ടാറ്റാ.